കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഈവനിംഗ് ഒ പിയിലേക്ക് ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും ലാബ് ടെക്നീഷ്യനെയും പുതിയതായി നിയമിച്ചു. ഡോക്ടറുടെ സേവനം ഉച്ചയ്ക്ക് 2 മണി മുതൽ 8 മണി വരെയും ഫാർമസിസ്റ്റും ലാബ് ടെക്നീഷ്യനും രാവിലെ 10 മണി മുതൽ 6 മണി വരെയും ഡ്യൂട്ടിയിലുണ്ടാകും. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 മുതൽ ആശുപത്രിയിൽ ഇവരുടെ സേവനം ലഭ്യമാക്കി തുടങ്ങി. ധാരാളം രോഗികളെത്തുന്ന ഈവനിംഗ് ഒ പിയിലേക്ക് ഒരു ഡോക്ടറുടെ സേവനം അത്യാവശ്യമായി വന്നിരുന്നു. കൂടാതെ തവനൂർ ജയിൽ തുറന്നതോടെ പല കേസുകളിലെയും തടവുകാരെയും ഇവിടെയാണ് പരിശോധനക്കായി എത്തിക്കുന്നത്. ഈവനിംഗ് ഒ പി ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നതോടെ രോഗികൾക്കുണ്ടാകുന്ന പ്രതിസന്ധിക്ക് തെല്ലൊരാശ്വാസമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ, അതായത് കുറ്റിപ്പുറം നിവാസികളുടെയും ചിരകാല സ്വപ്നമായിരുന്ന ഈവനിങ് ഒ പി, അതായത് ഈവനിങ് കാഷ്വാലിറ്റി ടൈറ്റ് കാഷ്വാലിറ്റി നേരത്തെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈവനിങ് ഒ പിയിൽ വരുന്ന ധാരാളം രോഗികൾ വളരെയധികം ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് തവനൂർ ജയില് പ്രവർത്തനക്ഷമമായതോടുകൂടി കുറേ പോലീസ് കേസുകളും കോടതി കേസുകളൊക്കെ നമുക്ക് വരുന്നത് കാരണം സാധാരണക്കാരായ ജനങ്ങൾ രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കുറേ സമയം നിൽക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ പരാതി പരിഹരിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡോക്ടറെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 8 മണി വരെ ഫുൾ ടൈം സർവീസ് നൽകുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത വർഷം മാർച്ച് 31 വരെ അവരുടെ സേവനം ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവിധത്തിലുള്ള പ്രഷർ പ്രമേയം അടക്കമുള്ള രോഗികൾക്ക് അവരെ ഒന്ന് കാണാം, മരുന്നുകൾ നൽകാം. മരുന്നുകൾ നൽകുന്ന ഫാർമസിയുടെ പ്രവർത്തനം 6 മണി വരെ, ലാബിൻ്റെ പ്രവർത്തനം വൈകിട്ട് 6 മണി വരെയും തന്നെ ആയിരിക്കും. പക്ഷേ അതും സമീപ ഭാവിയിൽ ഉയർത്താനുള്ള ശ്രമങ്ങൾ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തരത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇതിൻ്റെ റേഡി സെപ്റ്റ് ഇത് ബ്ലോക്കിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്ത് ഉച്ച സമയത്ത് അതുകൊണ്ട് 2 ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി അത്രയും കംപ്ലൈൻറ്റുകൾ വളരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനെ മുന്നിട്ടിറങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ, അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന് എല്ലാവരെയും കുത്തകണ്ണം പ്രശംസിച്ചുകൊണ്ട് ആശുപത്രിക്ക് വേണ്ടി വിവാദമായ നന്ദി ആരാധിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നന്മ പ്രവർത്തനമാണ് റമദാൻ മാസത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് സർവശക്തനോട് നന്ദി പറയുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി ഒരു ഈവനിങ് ഒ പി ഡോക്ടറെയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് അതുപോലെ ലാബ് ടെക്നീഷ്യൻ ഇവരെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിയമിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഡോക്ടറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേക താല്പര്യം മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ തന്നെ ഡോക്ടറുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമുക്കറിയാം ഇവിടെ പിന്നെ ഡോക്ടർമാർ വൈകുന്നേരങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം കുറവ് അനുഭവപ്പെടുന്നത് മനസ്സിലാക്കിക്കൊണ്ടും വരുന്ന രോഗികളുടെ തിരക്ക് അനുഭവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ലാബ് ടെക്നീഷ്യനെയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരുന്നു അവരുടെ സേവനം. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ പിന്നെ ഡോക്ടർ ഈവനിങ് ഒ പി ഡോക്ടറുടെ ഒരു സേവനത്തിന് വേണ്ടി ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് അവർ അദ്ദേഹത്തിൻ്റെയും സമയം. അപ്പോൾ ഈ വരുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയോടൊപ്പം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ കൂടിയായ സേരുമാസ്റ്ററുണ്ട്, പിന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസറുണ്ട്, പി ആർ ഉണ്ട്, മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. ഇവിടുത്തെയൊക്കെ ഈ പ്രദേശത്തുകാരുടെയൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഒരു ഈവനിങ് ഒ പി ഡോക്ടർ എന്നുള്ളത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്.